ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കോൺക്വസ്റ്റ് ഓഫ് സിന്ദ് എന്ന ടോപ്പിക്കാണ് മോഡേൺ ഡേ പാകിസ്ഥാനിലുള്ള പ്രദേശമാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ ഈ പ്രദേശം ഭരിച്ചിരുന്നത് കലോറ ചീഫ്സ് ആയിരുന്നു കലോറ പ്രിൻസായ ഗുലാം ഷാ പർവണ വഴി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കമ്പനിക്ക് തഹത്ത എന്ന പ്രദേശത്ത് ഫാക്ടറി സെറ്റപ്പ് ചെയ്യാനുള്ള അനുവാദം കൊടുത്തു അതുപോലെ തന്നെ ഗുലാം ഷാ മറ്റ് യൂറോപ്യൻ ശക്തികളെ തൻ്റെ പ്രദേശത്ത് ട്രെയ്ഡ് ചെയ്യുന്നതിൽ നിന്ന് വിലക്കി ഇത് കമ്പനിക്കൊരു ഫേവറായി മാറി പക്ഷെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി കമ്പനിയുടെ ഫാക്ടറി ക്ലോസ് ചെയ്യാൻ അന്നത്തെ കലോറ റോളറായ സർഫ്രാസ് ഖാൻ ഓർഡർ ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി എഴുപതിൽ ബലൂച്ച് ട്രൈബായ തൽപുരാസ് മലയിടുക്കുകളിൽ നിന്ന് തങ്ങളുടെ താമസം സിന്ധിൻ്റെ സമതല പ്രദേശത്തേക്ക് വന്നു ഈ ട്രൈബ് വിഭാഗത്തിൽപ്പെട്ടവർ എക്സലൻ്റ് സോൾജേഴ്സ് ആയിരുന്നു അതോടൊപ്പം തന്നെ ഹാർഷായ ക്ലൈമറ്റും പ്രദേശത്തും ജനിച്ചു വളർന്ന ഇവർ ഏത് സാഹചര്യത്തോടും അനായാസം പൊരുത്തപ്പെടുവാൻ പ്രാവീണ്യമുള്ളവരുമായിരുന്നു ബാറ്റൽ ഓഫ് ഹലനയ്ക്കു ശേഷം കലോറയിൽ നിന്നും മെർഫത്ത് അലിയുടെ ലീഡർഷിപ്പിൽ തൽപുരാസ് അധികാരം പിടിച്ചെടുത്തു ഇതിനുശേഷം അവർ കലോറ പ്രിൻസിനെ എക്സൈൽ ചെയ്തു മെർ ഫത്ത് അലി ഖാൻ ഈ കിങ്ഡം തൻ്റെ മൂന്ന് സഹോദരന്മാരായിട്ട് ഡിവൈഡ് ചെയ്തു ഈ ബ്രദേഴ്സിൻ്റെ ഗ്രൂപ്പിനെ അറിയുന്നത് ചാർയാർ എന്നാണ് ഈ തൽപുരാസിൻ്റെ റൂളേഴ്സിനെ മറ്റുള്ളവർ വിളിച്ചിരുന്നത് അമീർസ് ഓർ ലോർഡ്സ് ഓഫ് സിന്ധ് എന്നായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ മൈസൂരിൻ്റെ റൂളറായ ടിപ്പു സുൽത്താനും നെപ്പോളിയനും ചേർന്ന് ഇന്ത്യ ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്ന വാർത്ത കമ്പനിയെ ഞെട്ടിച്ചു ഇതിന് തടയിടാനായി ലോർഡ് വെല്ലസ്ലി പ്രഭുവിന്റെ നേതൃത്വത്തിൽ സിന്ധുമായുള്ള കൊമേഴ്ഷ്യൽ റിലേഷൻസ് വിപുലീകരിക്കാൻ കമ്പനി പ്രവർത്തനം ആരംഭിച്ചു പക്ഷേ ടിപ്പു സുൽത്താന്റെയും ചില ആന്റി ഇംഗ്ലീഷ് ട്രേഡേഴ്സിൻ്റെയും ഇൻഫ്ലുവൻസ് വഴി അമീർ ഇതിനെ കമ്പനിയെ അനുവദിച്ചില്ല ആയിരത്തി എണ്ണൂറ്റി ഏഴിൽ ടിൽസിറ്റ് അലയൻസിൻ്റെ ഭാഗമായി അലക്സാണ്ടർ വൺ ഓഫ് റഷ്യയും നെപ്പോളിയനും ചേർന്ന് ലാൻഡ് റൂട്ടിലൂടെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ആക്രമിക്കാൻ തീരുമാനിച്ചു സോ കമ്പനിയുടെ ഇന്ത്യയിലെ പൊസിഷൻ സേഫ് ആക്കാൻ വേണ്ടി ലോർഡ് മിൻഡോ നാലു പേരെ അയച്ചു മെറ്റ് ലാഹോറിലേക്കും എലിപ്സ്റ്റോൺ കാബിളിലേക്കും മാൽക്കം ടെഹ്റാനിലേക്കും നിക്കോള സ്മിത്ത് സിന്ധിലേക്കും ഡിഫെൻസീവ് അറേഞ്ച്മെൻറ്റ് ട്രീറ്റി കൺക്ലൂഡ് ചെയ്യുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം സിന്ധിലെ അമീറുമായിട്ടുള്ള ഈ ചർച്ചയുടെ പരിണിത ഫലമായി ഫ്രഞ്ചിനെ സിന്ധിൽ നിന്ന് മാറ്റി നിർത്താൻ അമീർ സമ്മതിച്ചു പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ട്രെയ്ഡ് നടത്താനുള്ള അനുവാദം ഇപ്പോഴും അമീർസ് നൽകിയിട്ടില്ല ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ പുതിയ രണ്ട് ക്ലോസുകളും കൂടെ ആഡ് ചെയ്ത് ഈ ട്രീറ്റി ഇവർ പുതുക്കി അതായത് ഒന്നാമതായി അമേരിക്കൻസിനെ സിന്ധിൽ നിന്ന് മാറ്റി നിർത്തും അതുപോലെ തന്നെ രണ്ടാമതായി എന്ന പ്രദേശത്തുള്ള ഒരു ബോർഡർ ഡിസ്പ്യൂട്ട് അതായത് കമ്പനിയും അമീർസും തമ്മിലുള്ള ഈ ഡിസ്പ്യൂട്ട് പരിഹരിക്കും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി വില്യം ബെൻഡിക് കേണൽ പൊട്ടിങ്കറെ സിന്ധിലേക്ക് അയച്ച് ആമീർസുമായിട്ട് ഒരു ട്രീറ്റി സൈൻ ചെയ്തു നമുക്കിനി ഇവർ തമ്മിൽ സൈൻ ചെയ്ത ഈ ട്രീറ്റിയിലെ മെയിൻ പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് കാണാം ഒന്നാമതായി സിന്ധു വഴി ബ്രിട്ടീഷ് ട്രേഡേഴ്സിന് ഫ്രീ ആയിട്ട് കടന്നു പോകാം അതുപോലെ തന്നെ ഇന്തസ്സിന് ട്രേഡിംഗ് പർപ്പസിന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഉപയോഗിക്കുക പക്ഷേ യുദ്ധ ഉപകരണങ്ങളും ഒന്നും ഇതുവഴി കടന്നു പോകാൻ സാധിക്കുകയില്ല ഇംഗ്ലീഷ് മേർച്ചൻസിന് സിന്ധിൽ സെറ്റിൽ ചെയ്യാനുള്ള അനുവാദം ഇല്ല അതുപോലെ തന്നെ ട്രാവലേഴ്സിന് പാസ്പോർട്ടും അനിവാര്യമാണ് മൂന്നാമതായി താരിഫ് റേറ്റുകൾ അമീർസിന് ചേഞ്ച് ചെയ്യാൻ പറ്റും നാലാമതായി അമീർസും രാജ ഓഫ് ജോധ്പൂരും ചേർന്ന് കച്ച് എന്ന പ്രദേശത്തെ പെരുകിവരുന്ന റോബേഴ്സിനെ പിടിച്ചു പിടിച്ചുകെട്ടണം ലോർഡ് ഓക്കലൻ താൻ ഗവർണർ ജനറൽ ആയിരുന്ന കാലത്ത് ഒരുപാട് ബ്ലണ്ടറായ ഡിസിഷൻസ് എടുത്ത് കമ്പനിക്ക് ഭീമമായ നഷ്ടമുണ്ടാക്കിയ വ്യക്തിയാണ് പോസിബിൾ റഷ്യൻ ഇൻവേഷനിൽ നിന്ന് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ സംരക്ഷിക്കുന്നതിനായിട്ട് അഫ്ഗാനിൽ വേണ്ടത്ര ഇൻഫ്ലുവൻസ് ഉണ്ടാക്കണം അതായത് അഫ്ഗാനുമായിട്ട് യുദ്ധം ചെയ്ത് അവിടെ കമ്പനിക്ക് വേണ്ടത്ര ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയെടുക്കുക ഇതിനായി അവസരം കാത്തിരുന്ന കമ്പനിക്ക് പഞ്ചാബിന്റെ റൂളറായ മഹാരാജ രഞ്ജിത് സിംഗും അമീർസും തമ്മിലുള്ള ഒരു റിഫ്റ്റ് ഗുണകരമായി മാറി അതായത് ഇങ്ങനൊരു പ്രശ്നമുണ്ടായപ്പോൾ കമ്പനി അമീർസിന് പ്രൊട്ടക്ഷൻ ഓഫർ ചെയ്തു അവരത് ആദ്യം നിരസിച്ചെങ്കിൽ പോലും വേറൊരു ഗതിയില്ലാതെ അവരവസാനത് സ്വീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിലെ ട്രൈ പാർട്ടി ട്രീറ്റി ഇത് സൈൻ ചെയ്തത് സിന്ധിൻ്റെ റൂളറായ അമീർസും പഞ്ചാബിന്റെ റൂളറായ മഹാരാജ രഞ്ജിത് സിംഗും പിന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഈ ട്രീറ്റി പ്രകാരം അമീർസും മഹാരാജ രഞ്ജിത് സിംഗും തമ്മിലുള്ള ഡിസ്പ്യൂട്ടുകളിൽ കമ്പനി മീഡിയേഷൻ വഹിക്കും ഈ ട്രീറ്റിയിലുള്ള ഒരു ഹിഡൻ അജണ്ട എന്തെന്നാൽ ഓക്ലൻഡിന്റെ അഫ്ഗാൻ അഡ്വെഞ്ചറിന് പണം സ്വരൂപിക്കുക എന്നതായിരുന്നു ഫസ്റ്റ് ആംഗ്ലോ അഫ്ഗാൻ വാർ നടന്നത് സിന്ധിന്റെ മണ്ണിൽ വെച്ച് തന്നെയാണ് ഈ യുദ്ധത്തിന് വേണ്ട എല്ലാ ചെലവും സിന്ധിന്റെ റൂളേഴ്സ് തന്നെയാണ് കൊടുത്തത് പക്ഷേ ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതി പരാജയപ്പെട്ടു ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്വം എല്ലാം അവര് സിന്ധിന്റെ റൂളേഴ്സായ അമീർസിന്റെ തലയിൽ കെട്ടിവെച്ചു അതായത് ഇവര് ചതിച്ചത് കമ്പനി പരാജയപ്പെട്ടതെന്ന് വരെ അവർ പറഞ്ഞു കമ്പനിയുടെ ഈ ആരോപണങ്ങളിൽ കുപിതരായ അമീർസ് ഇംഗ്ലീഷിനെതിരെ പൊരുതിയെങ്കിലും പരാജയപ്പെട്ടു സോ അവർ നിർബന്ധിതമായി സബ്സിഡാറി അലയൻസ് സൈൻ ചെയ്യേണ്ടി വന്നു ഈ ഒരു അലയൻസോടെ സിന്ധ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗമായി മാറി അവിടുത്തെ ആദ്യത്തെ ഗവർണറായി ചാൾസ് നാപ്പിയർ ചുമതലയേറ്റെടുത്തു